ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എംബ്രോയിഡറി ഹൂപ്പ് വെച്ചിട്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മിനി വിൻറ്റേജ് ഫോട്ടോ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ മിനി സൈസിലാണ് ചെയ്യാൻ പോണത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹൂപ്പിൽ ഒരു സിംഗിൾ ഫോട്ടോ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ഹൂപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 5 ഇഞ്ചിലുള്ള ചെറിയ സൈസിൽ വരുന്ന ഹൂപ്പാണ് കേട്ടോ. ഏകദേശം എൻ്റെ കയ്യിൻ്റെ അത്രയും വലിപ്പമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർമലി എംബ്രോയിഡറി ഹൂപ്പ് ഇതുപോലെ രണ്ട് പീസായിട്ടാണല്ലോ ഉണ്ടാവുക. സോ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു രണ്ട് പീസും വെച്ചിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒന്ന് മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കുമ്പോൾ രണ്ടും വെച്ചിട്ടും കാണിക്കാം കേട്ടോ. പിന്നെ ഇതൊരു വിൻറ്റേജ് ടൈപ്പിൽ ചെയ്യാൻ പോണതുകൊണ്ട് തന്നെ ഈ ഒരു ഹൂപ്പിന് ഞാൻ പെയിൻറ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു കളർ ഇതുപോലെ കീപ്പ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ബേസായിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ കളറിലുള്ള കാർഡ് സ്റ്റോക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഹൂപ്പിൻ്റെ സൈസിലുള്ള ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് വരക്കുന്നുണ്ട്, എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ഹൂപ്പ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷീറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫെവികോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൂപ്പിൻ്റെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ഗ്ലൂ ആക്കിയിട്ട് കറക്റ്റ് ഈ ഒരു ഷീറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്കിതിൻ്റെ എക്സ്ട്രാ പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫോട്ടോ എടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസ് അല്ലെങ്കിൽ ഇതിലേറെ ചെറിയ സൈസിലുള്ള ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ഇതിനേക്കാളും സൈസ് കൂടിയിട്ടുള്ളത് വേണ്ട, അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഫില്ലായിട്ടുള്ള പോലെ ഉണ്ടാവും. ഇനി ഞാൻ ഈ ഒരു പിക്ചറിന് ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കാർഡ് സ്റ്റോക്കിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഒരു വൈറ്റ് ബോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഷീറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 4 സൈഡിലേക്കും ആ ഒരു വൈറ്റ് പോർഷൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് പാറ്റേൺ പേപ്പർ എടുത്തിട്ട് അത് ജസ്റ്റ് ഈ ഒരു ഷേപ്പിലൊന്ന് കൈ വെച്ചിട്ട് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇത് ഈ ഒരു ടൈപ്പിലുള്ള ഷീറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വിൻറ്റേജ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പേജസ് കീറി എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷീറ്റ് ഫോട്ടോൻ്റെ താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാനായിട്ട് ജ്യൂട്ടിൻ്റെ ഷീറ്റൊന്നും ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇനി ഇതിൻ്റെ താഴെ വെക്കുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പർ വെച്ചിട്ടുള്ള സൈഡിൽ വെക്കാനായിട്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ചെറിയ സൈസിലുള്ള ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോൻ്റെ മുകളിൽ ആ ഒരു സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്കറും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എലമെൻസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്കും പിന്നെ അതുപോലെ നിങ്ങളെടുത്തിട്ടുള്ള ഫോട്ടോസിനും അനുസരിച്ചിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫോട്ടോ മാത്രം ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടും ബാക്കിയെല്ലാം ഫെവികോളാക്കിയിട്ടുമാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ഷീറ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തു. ഇതിലെന്തായാലും നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കുമ്പം ഡബിൾ സൈഡഡ് ടാപ്പ് തന്നെ യൂസ് ചെയ്യണം, എന്നാലേ ശരിക്കും കറക്റ്റ് ആ ഒരു ഭംഗിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിന് താഴെ ഞാൻ ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഹാർട്ടും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂട്ടിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് ഫെവികോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ടാപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള 2 സ്റ്റിക്കേഴ്സും പിന്നെ ആ ഒരു ബട്ടർഫ്ലൈസിൻ്റെയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഫ്രെയിം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, ചെയ്യാനും ഭയങ്കര സിമ്പിളാണ്. നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ടൈപ്പ് ഒരു ഗിഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ വേഗം ചെയ്തൊക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രെയിം കുറച്ചും കൂടെ ഭംഗിയാവുക ഇതുപോലെ എസിൽ സ്റ്റാൻഡിൽ വെക്കാം കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ ഗ്ലൂ ആക്കിയിട്ട് അതിന്മേൽ കറക്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ വെക്കുകയാണെങ്കിൽ ഇത് ഡെസ്ക് ടോപ്പിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മോഡൽ ഇതാണ് കേട്ടോ.
ഇനി സെക്കൻഡ് മോഡൽ ചെയ്യാനായിട്ട് ഞാൻ അഗൈൻ ആ ഒരു സെയിം സൈസിലുള്ള ഹൂപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു രണ്ട് പോർഷനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണലി എനിക്കിഷ്ടം ഒന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് എനിക്ക് കുറച്ചും കൂടെ നീറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു ഹൂപ്പിൻ്റെ സ്ക്രൂ എടുത്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. കാര്യം സ്ക്രൂ ഉണ്ടായാൽ കുറച്ചൊരു ഓവർ സൈസറായിട്ട് നിൽക്കും. പിന്നെ നമ്മളവിടെ ബോ വെക്കുകയാണെങ്കിലും കുറച്ച് വലുതാക്കിയിട്ട് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തായാലും ആ ഒരു സ്ക്രൂ കാണും. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു രണ്ട് ഹോൾ ഉണ്ടല്ലോ, അതിലൂടെ ജ്യൂട്ടിൻ്റെ ടോയിന് യൂസ് ചെയ്തിട്ട് നല്ലോണം ടൈറ്റാക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് നിന്നോളും. എന്നിട്ട് ഈ സെൻറ്ററിലുള്ള ആ ഒരു ഹൂപ്പ് അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കണം എന്നില്ല, നമ്മളിതെന്തായാലും സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ബേസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ജ്യൂട്ടിൻ്റെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഹൂപ്പ് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫെവികോളാകുമ്പോൾ ജ്യൂട്ടിൽ സ്റ്റിക്കാവാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഞാൻ ഈ ഹൂപ്പിൻ്റെ രണ്ട് പോർഷനിലും കംപ്ലീറ്റ് ഗ്ലൂ ആക്കിയിട്ട് അത് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എക്സ്ട്രാ സൈഡിലുള്ളതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കറക്റ്റ് റൗണ്ട് ആക്കി കൊടുക്കാം. ഇനി ഈ ഒരു ഫ്രെയിമിൽ ഞാൻ ഫോട്ടോ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പോളറോയിഡ് പിക്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു ത്രെഡ് അറ്റാച്ച് ചെയ്യാനുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ഹൂപ്പ് ഈ ബേസിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ വേണ്ടിയും കേട്ടോ ഈ ഒരു ത്രെഡ് ആഡ് ചെയ്യാൻ, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇപ്പം അത് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ സൈഡിലേക്ക് അയച്ച് ഇതുപോലെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ രണ്ട് പീസിൻ്റെയും ഗ്യാപ്പിലായിട്ട് ഇതുപോലെ ഈ ഒരു ത്രെഡ് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നല്ലോണം ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ബാക്കിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് അത്യാവശ്യം നല്ലോണം ടൈറ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. കാര്യം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാം. ഇനി ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പോളറോയിഡ് പിക്ചറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, കറക്റ്റ് ഇതിലേക്ക് ഫിറ്റാണ്. ഇതിനേക്കാളും ചെറിയ സൈസിലുള്ളത് എടുക്കാൻ കേട്ടോ നല്ലത്. അപ്പോൾ ആ ഒരു പിക്ചർ ഞാൻ ഒരു വുഡൻ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ത്രെഡിലേക്കൊന്ന് ഹാങ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ആ ഒരു ഫോട്ടോൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്കറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇതിൽ വേറെ കാര്യമായിട്ടൊന്നും ഒട്ടിക്കുന്നില്ല. പിന്നെ ഈ ഒരു വുഡൻ ക്ലിപ്പിൻ്റെ മുകളിലായിട്ടും ഒരു ടൈനി സൈസിലുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു ഹൂപ്പിൻ്റെ മുകൾ സൈഡിൽ നമ്മൾ കെട്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ ഹൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ജ്യൂട്ടിൻ്റെ ടോയിന് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു കുഞ്ഞു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജ്യൂട്ടിൻ്റെ ടോയിനിന് പകരമായിട്ട് നിങ്ങൾക്ക് റിബൺ യൂസ് ചെയ്തിട്ടും ഈ ഒരു സെയിം ബോ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സ്ക്രൂ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പോർഷന് പുറത്തേക്ക് എന്തായാലും കാണുമല്ലോ. അതിപ്പം നമ്മൾ റിബൺ യൂസ് ചെയ്തിട്ട് ബോ ചെയ്യുകയാണെങ്കിലും എന്തായാലും കുറച്ച് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ അതും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഹൂപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ചതിനേക്കാളും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ രണ്ടാമത് കാണിച്ചിട്ടുള്ളത്. ഇതും നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് വലിയ സൈസിലുള്ള ഹൂപ്പിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.